മോർണിംഗ് മക്കളെ എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ ആ ഗുഡ് മോർണിംഗ് എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ ടീച്ചറേ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ ആരൊക്കെ ആകണം ആരൊക്കെ ആകണം മക്കളെ ആ ഡോക്ടറാകണം എൻജിനീയറാകണം പിന്നെ ആരാകണം ആ ഡ്രൈവർ ഡ്രൈവറാകണം നിയോ ടീച്ചറാകണം അല്ലേ അപ്പോൾ നിങ്ങൾ മിടുക്കരാണല്ലോ നിങ്ങളെപ്പോലെ മിടുക്കനായ ഒരു കുട്ടി ഒരിടത്തുണ്ടായിരുന്നു അവൻ്റെ പേരാണ് അപ്പുകുട്ടൻ ദാ എല്ലാവരും നോക്കിയേ അപ്പുകുട്ടനെ കണ്ടോ എല്ലാവരും അപ്പുകുട്ടനെ ഇനി അപ്പുകുട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നെന്നോ അപ്പുകുട്ടൻ്റെ അച്ഛൻ നോക്കിയേ അപ്പുകുട്ടൻ്റെ അച്ഛനെ അപ്പുകുട്ടൻ്റെ അമ്മ കണ്ടോ എല്ലാവരും പിന്നെയോ അപ്പുകുട്ടൻ്റെ അനുജത്തിക്കിങ്ങിണി പെട്ടെന്നൊരു ദിവസം കിങ്ങിനിക്ക് സുഖമില്ലാതെയായി അച്ഛൻ ജോലിക്കും പോയി അന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ അപ്പുക്കുട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ അപ്പുകുട്ട കിങ്ങിനിക്ക് സുഖമില്ല ആശുപത്രിയിൽ കൊണ്ടുപോകണം മോൻ കൂടെ റെഡിയായി അമ്മയുടെ കൂടെ പോര് ഇത് കേട്ടിട്ട് അപ്പുക്കുട്ടൻ പറഞ്ഞു വേണ്ട അമ്മേ വേണ്ടമ്മേ അമ്മ പറഞ്ഞു വേണ്ട വേണ്ട മോൻ കുട്ടിയല്ലേ ഒറ്റയ്ക്ക് ഇരിക്കണ്ട മോൻ അമ്മയുടെ കൂടെ പോര് എന്നാൽ ശരിയമ്മയെന്ന് പറഞ്ഞ് അപ്പുകുട്ടനും അമ്മയും കിങ്ങിണിയും കൊണ്ട് ആശുപത്രിയിൽ പോയി അവർ നടന്നാണ് പോയത് കേട്ടോ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നത് ആ ഈ അപ്പുകുട്ടൻ കാണാനിടയായി ഇത് കണ്ടിട്ട് അപ്പുകുട്ടനൊന്ന് തിരിഞ്ഞു നോക്കി അമ്മ പറഞ്ഞു മോനെ വേഗം വാ ആശുപത്രിയിൽ താമസിച്ചെത്തിയാൽ ഡോക്ടർ പോകും പിന്നെ കിങ്ങിണിയെ ആര് നോക്കും ഇത് കേട്ട് ശരി അമ്മയെന്ന് പറഞ്ഞു അപ്പുകുട്ടൻ അമ്മയുടെ കൂടെ പോയി അവർ ആശുപത്രിയിലെത്തി കിങ്ങിണിയെ ഡോക്ടറേയും കാണിച്ചു മരുന്നു വാങ്ങി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അപ്പുകുട്ടൻ ആ സ്ഥലം ഓർമിച്ച് വെച്ചിരുന്നു അവിടെ വന്നപ്പോൾ അപ്പുകുട്ടൻ എന്താണ് കണ്ടതെന്ന് അറിയാമോ ഒരു ജീപ്പിൽ നിറച്ച് പോലീസുകാർ വന്നിറങ്ങിയതും അവിടെ നിന്ന് കുറേ ആൾക്കാർ ഓടി രക്ഷപ്പെടുന്നതും അപ്പുകുട്ടൻ കാണുവാനിടയായി ഇത് കണ്ടിട്ട് അപ്പുക്കുട്ടൻ അമ്മയോട് ചോദിച്ചു എന്തിനാണമ്മേ പോലീസുകാരെ കണ്ടപ്പോൾ ഈ ആൾക്കാർ ഓടിയത് അമ്മ പറഞ്ഞു മോനെ അക്രമികളെ പിടിച്ചു കൊണ്ടുപോകാനാണ് പോലീസുകാർ വന്നത് പോലീസിൻ്റെ കയ്യിൽ അക്രമികളെ അകപ്പെട്ടാൽ അവർ പിടിച്ചുകൊണ്ടുപോകും അതുകൊണ്ടാണ് അവർ ഓടിയത് ഇത് കേട്ടിട്ട് അമ്മ പറഞ്ഞു മോനെ നമ്മുടെ നാട്ടിൽ പോലീസുകാർ ഉള്ളത് കൊണ്ടാണ് അക്രമവും അടിപിടിയും ഒന്നുമില്ലാത്തത് ഇത് കേട്ടത് മുതൽ അപ്പക്കുട്ടൻ്റെ ആ കുഞ്ഞു മനസ്സിൽ വലിയൊരാഗ്രഹം എന്താണെന്നോ വളർന്ന് വലുതാകുമ്പോൾ പോലീസാകണം ഈ അപ്പക്കുട്ടൻ പോലീസായാൽ എന്തൊക്കെ ചെയ്യുമെന്ന് ടീച്ചർ ഒരു പാട്ടിൽ കൂടെ പറഞ്ഞു തരട്ടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ൻ പോലീസായാൽ തൊപ്പിയും വച്ചു നടക്കും പമ്പൻ ലാത്തി ചുഴറ്റും പിന്നെ റോഡിൽ കൂടി നടക്കും കാക്കിയുമിട്ടു കറങ്ങി നടക്കും കള്ളന്മാരെ വിരട്ടും ജീപ്പോടിച്ച് കവലകൾ തോറും ജീപ്പിൽ ചുറ്റിയടിക്കും എവിടെ കശപിശ എവിടെ അടിപിടി അവിടെ കോടി ചെല്ലും വഴിയിലെ വലിയ വഴക്കാളികളെ അഴികൾക്കുള്ളിലടയ്ക്കും അപ്പുപ്പുട്ടൻ പോലീസായ തൊപ്പിയെടുത്ത് ചിരിക്കും വില്ലന്മാരെ കള്ളന്മാരെ നല്ലവരാക്കി നടത്തും മക്കളെ എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ ആ ഇഷ്ടമായല്ലേ എന്നാലേ ടീച്ചറിൻ്റെ ആക്ഷനൊന്ന് കാണിച്ചു തരട്ടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ അപ്പുക്കുട്ടൻ പോലീസായ തൊപ്പിയും വച്ചു നടക്കും വമ്പൻ ലാത്തി ചുഴറ്റും പിന്നെ റോഡിൽ കൂടി നടക്കും കാക്കിയുമിട്ടു കറങ്ങി നടക്കും ും കള്ളന്മാരെ വിരട്ടും കവലകൾ തോറും ജീപ്പിൽ ചുറ്റിയടിക്കും എവിടെ കശപ എവിടെ അടിപിടി അവിടേക്കോടിച്ചെല്ലും വഴിയിലെ വലിയ വഴക്കാളികളെ അഴികൾക്കുള്ളിലടയ്ക്കും അപ്പു കുട്ടൻ പോലീസായ പിയെടുത്ത് ചിരിക്കും മില്ലന്മാരെ കള്ളന്മാരെ നല്ലവരാക്കി നടത്തും ഈ അപ്പുകുട്ടൻ പോലീസായാൽ എന്തൊക്കെയാ ചെയ്യുന്നത് തൊപ്പിയും വച്ച് കാക്കിയൊക്കെ ഇട്ട് കയ്യിൽ വടിയുമായി കറങ്ങി നടന്ന് കള്ളന്മാരെ വിരട്ടും അടിപിടി കൂടുന്നവരെ എല്ലാം പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകും എന്നിട്ട് എന്ത് ചെയ്യുമെന്നോ അവിടെ നിന്ന് നല്ലവരാക്കി അവർ പറഞ്ഞേക്കും മക്കളെ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ പാടിക്കളിച്ചാലോ എല്ലാവരും റെഡിയല്ലേ അപ്പു കുട്ടൻ പോലീസായാൽ തൊപ്പിയും വച്ചു നടക്കും വമ്പൻ ലാത്തി ചുഴറ്റും പിന്നെ റോഡിൽ കൂടി നടക്കും കാക്കിയുമിട്ടു കറങ്ങി നടക്കും കള്ളന്മാരെ വിരട്ടും ജീ പോടിച്ച് കവലകൾ തോറും ജീപ്പിൽ ചുറ്റിയടിക്കും എവിടെ കശപിശ എവിടെ അടിപിടി അവിടെ കോടിച്ചെല്ലും വഴിയിലെ വലിയ വഴക്കാളികളെ അഴികൾക്കുള്ളിലടയ്ക്കും അപ്പുപ്പുട്ടൻ പോലീസായ തൊപ്പിയെടുത്ത് ും വില്ലന്മാരെ കള്ളന്മാരെ നല്ലവരാക്കി നടത്തും ടീച്ചർ എന്ന് പറഞ്ഞു തന്ന പാട്ടും കഥയും ഒക്കെ വീട്ടിലുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ മക്കളെ കാണാൻ അടുത്തതാ ഒരു ടീച്ചർ വരുന്നുണ്ട് ബൈ ബൈ ഹായ് കൂട്ടുകാരെ എല്ലാവരും അപ്പക്കുട്ടൻ്റെ കഥയും പാട്ടുമൊക്കെ കേട്ട് സന്തോഷിച്ചിരിക്കുകയാണല്ലേ ഇന്ന് ടീച്ചർ ഒരു സൂത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നോ അത് ടീച്ചർ ഓരോന്നായി അഭിനയിച്ച് കാണിച്ചു തരാം മക്കളെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എന്നാൽ ടീച്ചർ തുടങ്ങട്ടെ എന്താണ് കൂട്ടുകാരെ ടീച്ചർ കാണിച്ചത് എന്താ ആ വണ്ടി ഓടിച്ചതാണല്ലേ ആരാണ് വണ്ടി ഓടിക്കുന്നത് ആ ഡ്രൈവർ ആണല്ലേ കണ്ടക്ടർ ഒരു ബെല്ലടിക്കുമ്പോൾ ഡ്രൈവർ വണ്ടി നിർത്തും അപ്പോൾ ഇറങ്ങാനുള്ളവർ ഇറങ്ങുകയും കയറാനുള്ളവർ കയറുകയും ചെയ്യും വീണ്ടും കണ്ടക്ടർ രണ്ട് ബെല്ലടിക്കും അപ്പോൾ ഡ്രൈവർ വീണ്ടും വണ്ടി ഓടിച്ചു പോകുമല്ലേ നമുക്ക് ആരുടെ ചിത്രമാണെന്നൊന്ന് നോക്കാമോ ഇതാരാണ് ഈ ചിത്രത്തിൽ ആ ഡ്രൈവറാണല്ലേ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായി ഇനി ടീച്ചർ വേറൊരു ആക്ഷൻ കാണിച്ചു തരട്ടെ മക്കളെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എന്താണ് കൂട്ടുകാരെ ടീച്ചർ കാണിച്ചത് ആ മണ്ണ് കൊണ്ടുപോയതാണല്ലേ മണ്ണ് കൊണ്ടുപോകുന്ന പോകുന്ന ആളിനെന്ത് പേരാ പറയുന്നേ ആ ചുമടടുപ്പുകാരൻ എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ എന്താണ് ചുമടടുപ്പുകാരൻ ആദ്യം എന്താണ് ചെയ്തത് ആദ്യം മൺവെട്ടിയെടുത്ത് കുട്ടയിൽ മണ്ണ് നിറച്ചു അതിനുശേഷം കുട്ടയിലെ മണ്ണ് തലയിൽ ചുമന്നു കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് തട്ടി പണ്ടൊക്കെ ആളുകൾ ഇങ്ങനെയാണ് പണി ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് വേഗത്തിൽ പണി ചെയ്യാൻ ജെ സി ബി ഉപയോഗിക്കുന്നുണ്ട് കൂട്ടുകാർ ജെ സി ബി കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ നമുക്ക് ഇത് ഇതാരോട് ചിത്രമാണെന്നൊന്ന് നോക്കാമോ ഇതാരാണ് ആ ചുമടടുപ്പുകാരൻ എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ ചുമടടുപ്പുകാരൻ ഇനി ടീച്ചർ വേറൊരാക്ഷൻ കാണിച്ചു തരട്ടെ എന്താണ് കൂട്ടുകാരെ ടീച്ചർ ചെയ്തത് ആ മീൻ പിടിച്ചതാണല്ലേ ആരാണ് മീൻ പിടിക്കുന്നത് മീൻ പിടുത്തക്കാരൻ മീൻപിടുത്തക്കാരൻ വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നത് എവിടെയാണ് ആ കടലിലാണല്ലേ ഇതാ നോക്കിയേ ഇതാരോട് ചിത്രമാണ് ആ മീൻ പിടുത്തക്കാരൻ ഇനി ടീച്ചർ എന്താണ് ചെയ്യുന്നതെന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ ഹായ് കൂട്ടുകാരെ ടീച്ചർ എന്താണ് കാണിച്ചത് ആ ട്രാഫിക് പോലീസ് ട്രാഫിക് പോലീസിൻ്റെ ജോലി എന്താ ആ നാലു വശത്തു നിന്നും വരുന്ന വാഹനങ്ങളെ അപകടം കൂടാതെ സുരക്ഷിതമായി തിരിച്ചുവിടുകയാണ് ട്രാഫിക് പോലീസിൻ്റെ ജോലി നമുക്ക് ട്രാഫിക് പോലീസിൻ്റെ ചിത്രം ഒന്ന് നോക്കാമോ കണ്ടോ കൂട്ടുകാരെല്ലാവരും കണ്ടോ ഇതാരോട് ചിത്രമാണ് ആ ട്രാഫിക് പോലീസ് ഇനി ടീച്ചർ ആക്ഷൻ കാണിച്ചു തരട്ടെ മക്കൾ എല്ലാവരും ശ്രദ്ധിക്കണേ ഹായ് കൂട്ടുകാരെ കൂട്ടുകാർക്ക് മനസ്സിലായോ എന്താ ആ ഫോട്ടോ എടുത്തതാണല്ലേ ഫോട്ടോ എടുക്കുന്ന ആളിനെന്തു പേരാ പറയുന്നത് ആ ഫോട്ടോഗ്രാഫർ ഒന്ന് ഉറക്കെ പറഞ്ഞേ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ആ കല്യാണ വീട്ടിൽ കണ്ടിട്ടുണ്ടല്ലേ പിന്നെയോ സ്റ്റുഡിയോയിലും ഉണ്ടല്ലേ നമുക്ക് ഫോട്ടോഗ്രാഫറുടെ ചിത്രം ഒന്ന് നോക്കാമോ കണ്ടോ എല്ലാവരും കണ്ടോ ഇത് ആരുടെ ചിത്രമാണ് ആ ഫോട്ടോഗ്രാഫർ കൂട്ടുകാർക്ക് ടീച്ചർ ഒന്ന് കാണിച്ചത് എല്ലാവർക്കും ഇഷ്ടമായോ എന്നാൽ ഇന്ന് നമ്മൾ ഏതൊക്കെ തൊഴിലുകളെയാണ് പരിചയപ്പെട്ടതെന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കാമോ ഇതാരാണ് ആ ഡ്രൈവർ ഇതോ ആ ചുമടടുപ്പുകാരൻ ഇതാരോട് ചിത്രമാണെന്ന് നോക്കിക്കേ ആ മീൻപിടുത്തക്കാരൻ ഇതാരാണ് ട്രാഫിക് പോലീസ് ഇതാരോട് ചിത്രമാണ് ആ ഫോട്ടോഗ്രാഫർ ടീച്ചർ കാണിച്ചത് എല്ലാവർക്കും ഇഷ്ടമായോ എങ്കിൽ എല്ലാവരും വീട്ടിലുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമല്ലോ ബായ് ഹായ് മക്കളെ ആ വലിയ സന്തോഷത്തിലാണല്ലോ എന്താ ആ ആഫിനെയുമൊക്കെ കണ്ടു അല്ലേ പല തൊഴിലുകളെക്കുറിച്ചുള്ള ആഫിനയൊക്കെ കണ്ടു അല്ലേ എല്ലാവരും അങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് ഇന്ന് ടീച്ചറ് വേറൊരു പ്രവർത്തനമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം ആ പാടത്ത് കൃഷി ചെയ്യുന്നവരൊക്കെ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് മക്കളെ ഉപകരണങ്ങൾ അറിയാമോ ആ ഒന്ന് പറഞ്ഞേ ആ മൺവെട്ടി ഉപയോഗിക്കും അല്ലേ പിന്നെ നെല്ല് കൊയ്യാൻ എന്താ ഉപയോഗിക്കുന്നത് അരിവാളാണല്ലേ ടീച്ചർ അരിവാളിൻ്റെ ഒരു ചിത്രം കാണിച്ചു തരട്ടെ ആ ഇത് തന്നെയല്ലോ അരിവാൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടല്ലേ ഇന്ന് നമുക്ക് ഈ അരിവാളിൽ ചെറിയൊരു പ്രവർത്തനം ചെയ്യാം എല്ലാവരും ഇന്നലെ പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോ മക്കളെ ആ എന്തൊക്കെയാ ടീച്ചർ ഒന്ന് എന്തൊക്കെയാ കൊണ്ടുവന്ന് നോക്കട്ടെ കണ്ടോ പശയുണ്ട് കത്രികയുണ്ട് അരിവാളിൻ്റെ ചിത്രമുണ്ട് എല്ലാവരും അരിവാൾ കൊണ്ടുവന്നിട്ടുണ്ടോ ചിത്രം വരച്ചത് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ മക്കളെ എല്ലാവരും ഒന്ന് ഉയർത്തി കാണിച്ചേ ആ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്താ പല നിറത്തിലുള്ള പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞു അല്ലേ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടോ എല്ലാവരും എടുത്തിട്ടുണ്ടോ ആ എല്ലാവരും എടുത്തേ എടുത്തോ എന്നാൽ ടീച്ചറ് എന്താണ് ചെയ്യുന്നത് നോക്കണേ എല്ലാവരും നമുക്ക് ആദ്യം ഈ പേപ്പറിനെ എല്ലാവരും കയ്യിലെടുക്ക് കയ്യിലെടുക്ക എന്ത് ചെയ്യണം ആ നമുക്ക് ഈ എന്ത് ചെയ്യാം നെടികേ ഒന്ന് കീറിയാലോ എല്ലാവരും കീറിയോ ആ ഒരിക്കുക കൂടെ എങ്ങനെയാ ആ നെടുകേ നമ്മൾ കീറി കണ്ടോ ഇനി അടുത്തെന്താ ചെയ്യേണ്ടത് ആ നമ്മൾ കുറുകേ കീറി വീണ്ടും ചെറുതായിട്ട് എല്ലാവരും കീറി വയ്ക്കണം കണ്ടോ ഇനി ചെറുത് ചെറുതായിട്ട് എല്ലാവരും കീറിയൊന്നു വെച്ചേ ആരും കളയരുതേ ഈ പേപ്പർ ആരും കളയരുത് കളഞ്ഞാൽ ടീച്ചറിന് ഈ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല എല്ലാവരും കീറിയോ ആ എല്ലാവരും അവിടെ വയ്ക്കണം കേട്ടോ ആ ഇത് നമ്മളെല്ലാം എന്ത് ചെയ്തു നമ്മൾ കീറി വച്ചു അല്ലേ ഇനി നമുക്കെന്താ കത്രിക ഉപയോഗിച്ചും പല ആകൃതിയിലും ഈ പേപ്പർ വെട്ടി നമുക്ക് ചിത്രങ്ങളിൽ ഒട്ടിക്കാം അല്ലേ അമ്മമാരുടെ സഹായത്തോടെ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്താ ആ കത്രികയൊക്കെ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണ്ടേ അതുകൊണ്ട് എന്ത് ചെയ്യണം ആ അമ്മയുടെ സഹായത്തോടെ മാത്രമേ വെട്ടി വയ്ക്കാവൂ നമുക്കിപ്പോൾ ഈ ഇതുപയോഗിച്ച് നമുക്ക് ചെയ്യാം അല്ലേ എല്ലാവരും അരിപാടി ചിത്രം കൊണ്ടുവന്നിട്ടുണ്ടോ ആ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ എല്ലാവരും ഒന്ന് കയ്യിലെടുത്തേ ഇതേപോലെ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടോ ചിത്രം കൊണ്ടുവന്നു പശുണ്ടല്ലോ എല്ലാവരുടെ കയ്യിലും ഉണ്ട് അപ്പം ടീച്ചർ അത് എന്ത് ചെയ്യണം നോക്കട്ടെ എല്ലാവരും എന്ത് ചെയ്യണം ആ ഇതെന്താ അരിവാളിൻ്റെ പിടിക്കുന്ന ഭാഗമാണല്ലേ അപ്പം അവിടെ എന്ത് ചെയ്യണം നമുക്ക് പശ തേച്ചാലോ എല്ലാവരും ഒന്ന് തേച്ചേ പശ എല്ലാവരും പശ തേച്ചോ ഇത്രയും ഭാഗത്ത് എല്ലാവരും വശത്തേക്കണം കണ്ടോ എല്ലാവരും ഇനി എന്ത് ചെയ്യണം ആ ടീച്ചർ കുറച്ച് പേപ്പർ വെട്ടി വെച്ചിട്ടുണ്ട് അതാണ് ടീച്ചർ ഒട്ടിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാം കീറി വെച്ചിട്ടുണ്ടല്ലോ പേപ്പർ ആ അതെല്ലായിടത്തൊന്നതിലും ഒട്ടിച്ച് എങ്ങനെയാ ഒട്ടിക്കേണ്ടത് ആ ഒരു ഭാഗത്തു നിന്നും ചേർത്ത് ചേർത്ത് എല്ലാവരും ഒട്ടിച്ചെടുക്കണം കണ്ടോ മക്കളെ എല്ലാവരും ചെയ്യുന്നുണ്ടോ അമ്മമാരുടെ കൂടെ സഹായിക്കണം പക്ഷെ തേച്ച് തേച്ച് ഒട്ടിക്കണം കേട്ടോ മക്കളെ അമ്മമാരുടെ കൂടെ സഹായിക്കണം കേട്ടോ ഇതെന്ത് ചിത്രമെന്നാണ് ടീച്ചർ പറഞ്ഞത് ആ അരിവാൾ ചിത്രം അല്ലേ ഇതെന്തിനാ ഉപയോഗിക്കുന്നത് ആ പാടത്ത് പണി ചെയ്യുന്ന ആൾക്കാരാണ് ഉപയോഗിക്കുന്നത് അല്ലേ എല്ലാവരും ഇതുപോലെ ചെയ്തോ മക്കളെ എല്ലാവരും ചെയ്തൊക്കെ ഒന്ന് ഉയർത്തി കാണിച്ചേ ആ എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് എന്താ ഇനി അടുത്ത ഭാഗത്തോട്ട് പശ തേച്ചാലോ ആ എല്ലാവരും ഒന്ന് തേച്ചേ ടീച്ചർ അതിന് വേറെ നിറമുള്ള പേപ്പറാണ് പെട്ടി വെച്ചിട്ടുള്ളത് കണ്ടോ ഇതുപോലെ എല്ലാവരും ചെയ്യണം കേട്ടോ ആ പല രീതിയിലുള്ള ഉപകരണങ്ങളും പൂക്കളും എല്ലാം ഇതേപോലെ ചെയ്യാൻ സാധിക്കും ഇതുപോലെ പല നിറത്തിലുള്ള പേപ്പറുകൾ വെട്ടിവെച്ച് ഇതുപോലെ ചെയ്യാം ഇത് എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണല്ലേ കുഞ്ഞു കുട്ടികൾക്കെല്ലാം എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ് എല്ലാവരും കണ്ടോ ആ ഈ ചിത്രം കണ്ടോ ഇത് പൂർണ്ണമായിട്ടില്ല ഇത് പശ്ചാത്തു ഉണങ്ങാൻ ടീച്ചർ വാക്കിയാണ് ടീച്ചർ ചെയ്ത വേറൊരു ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം കണ്ടോ എല്ലാവരും കണ്ടോ ആ ഇതേപോലെ നമുക്ക് പല രീതിയിലുള്ള ആയുധങ്ങളും പൂക്കളും എല്ലാം ഇതേപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ അമ്മമാരുടെ സഹായത്തോടെ ഇതുപോലെ ചെയ്യാൻ അവരെ സഹായിച്ചു കൊടുക്കണം പേപ്പറിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അവരെ കൊണ്ട് ഇത് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കീറി ഇതുപോലെ കുട്ടികൾക്ക് പശ തേച്ച് കൊടുത്ത് പുതിയ പുതിയ ചിത്രങ്ങൾ നിർമ്മിക്കാവുന്നതാണ് കുട്ടികൾ വെറുതെ ഇരിക്കുമ്പോൾ ഇതുപോലെ ചെയ്യുന്നത് കുട്ടികൾക്ക് നല്ലതാണ് അല്ലേ എളുപ്പ വഴിയല്ലേ അപ്പം എല്ലാവരും ചെയ്യുമല്ലോ മക്കളെല്ലാവരും ഇതേപോലെ ചെയ്യണം ചെയ്യില്ലേ ആ എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവരും ചെയ്യണേ ഇതേപോലെ ചെയ്യുമോ ആ എല്ലാവരും ചെയ്തവിടെ ഒന്ന് കാണിച്ചേ ടീച്ചറിന് ആ വളരെ മനോഹരമായിട്ടുണ്ട് എല്ലാവർക്കും അറിയാമല്ലേ നല്ല കുട്ടികളാണ് ഹായ് മക്കളെ നാളെ ഒരു പുതിയ പ്രവർത്തനത്തിന് വേണ്ടി വൃത്തിയാക്കിയ രണ്ട് ചിരട്ട രണ്ട് റിബൺ രണ്ട് രണ്ട് പൊട്ടിയ വള ഇത്രയും എല്ലാവരും കേട്ടോ പ്രിയ കേട്ടോക്ഷിതാക്കളെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ശൈശവകാല അനുഭവങ്ങൾക്കുള്ള പങ്ക് വളരെ സുപ്രധാനമാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിച്ച് അവരുടെ വികാസ മേഖലകളെ തയ്യാറാക്കുന്ന അനുഭവങ്ങളാണ് ശൈശവകാല വിദ്യാഭ്യാസത്തിൽ നാം തയ്യാറാക്കേണ്ടത് ഓരോ കുട്ടിയുടെയും സമഗ്ര വികാസമാണ് നാം ഉറപ്പുവരുത്തേണ്ടത് ഇന്നത്തെ ആദ്യത്തെ പ്രവർത്തനത്തിൽ അധ്യാപിക അവതരിപ്പിച്ചത് ഒരു കഥാഗാനമായിരുന്നു അപ്പുകുട്ടൻ ആയാൽ എന്ന് തുടങ്ങുന്ന ഈ കഥാഗാനം ആവർത്തിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളിൽ കഥ മനസ്സിലാക്കുന്നതിനും ശ്രദ്ധ നിലനിർത്തുന്നതിനും സഹായിക്കുന്നു ഇത് പദസമ്പത്ത് വർദ്ധിക്കുകയും സാമൂഹിക പ്രതിബദ്ധത വർദ്ധിക്കുന്നതിനും സഹായകരമാണ് അടുത്ത പ്രവർത്തനം വിവിധ തൊഴിലുകളുടെ അഭിനയ ആവിഷ്കാരമായിരുന്നു ഇതിലൂടെ അധ്യാപിക വിവിധ തൊഴിലുകൾ അഭിനയിച്ച് കാണിക്കുന്നു വിവിധ തൊഴിലുകൾ അനുകരിച്ച് കാണിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾ ഈ തൊഴിലുകൾ അനുകരിച്ച് കാണിക്കുകയും അത് ചിന്തിച്ചുകൊണ്ട് തന്നെ ഉത്തരം പറയുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അടുത്ത പ്രവർത്തനം അധ്യാപിക അവതരിപ്പിച്ചത് ഒരു കൊളാഷ് വർക്കായിരുന്നു വിവിധ തരത്തിലുള്ള പേപ്പറുകൾ ഒട്ടിച്ചുകൊണ്ട് അരിവാൾ എന്ന തൊഴിലുപകരണമാണ് അധ്യാപിക അവതരിപ്പിച്ചത് അധ്യാപിക അനുകരിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ കൈകളുടെയും കണ്ണുകളുടെയും ഏകോപനം സാധ്യമാകുന്നു തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കുട്ടികളെ പ്രിയ പ്രിയരക്ഷിതാക്കൾ സഹായിക്കുമല്ലോ വരും ദിവസങ്ങളിൽ തൊഴിലുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ കിളിക്കൊഞ്ചിലൂടെ കാണാൻ സാധിക്കുന്നതാണ് നന്ദി നമസ്കാരം